ഹലോ, വെൽക്കം ടു സേബ ഡയറീസ്. അപ്പോൾ ഇതാ ഞാനും മക്കളും നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന ദിവസം തൊട്ട് ഞങ്ങൾ ഭയങ്കര ബിസിയാണ്. ഞങ്ങൾ ഫുള്ള് ഞങ്ങളുടെ നമ്മുടെ വീട് പണി ലാസ്റ്റ് ഫിനിഷിങ് സ്റ്റേജിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫൈനലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കലും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുൾ തിരക്കിലായിട്ടാണ് ദിവസങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ ഇപ്രാവശ്യം ഞങ്ങൾക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഒന്ന് കയറി താമസിക്കണമെന്നുണ്ട്. നടക്കട്ടെ അല്ലേ? അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മക്കളൊക്കെ ഉറക്കാണ്, നല്ല നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കൊച്ചിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫർണിഷിങ്ങിൻ്റെയും പിന്നെ കർട്ടൻസ്, ലൈറ്റ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാനിപ്പോൾ കോഴിക്കോടാണുള്ളത്, എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴയൊക്കെ അല്ലേ, ഈ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വേണം പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. നമ്മൾ നല്ല ക്ലൈമറ്റാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ, ഭയങ്കര ചൂടില്ല, മഴ പെയ്യുന്നുണ്ട്, മഴ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം രണ്ട് ദിവസമായിട്ട് നല്ല മഴയുണ്ട് കേട്ടോ. ഇതിപ്പോൾ എടുക്കുന്ന സമയത്ത് ഭയങ്കര മഴയൊന്നുമില്ലായിരുന്നു, നല്ല ക്ലൈമറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിതാ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പിലെത്തി. നമ്മൾ വിചാരിച്ചാലും നമ്മൾ ലേറ്റായി, മഴയായതുകൊണ്ട് ബ്ലോക്ക് ആയതുകൊണ്ടും ഒക്കെ നല്ല ലേറ്റായിട്ടുണ്ട്. നമ്മൾ ഫേർണിച്ചറൊന്നുമല്ല നമ്മൾ നോക്കുന്നത്, നമുക്ക് കുറച്ച് ഡെക്കോറും പിന്നെ വേറെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഫൈനലൈസ് ചെയ്യാനുള്ളത്. ഫേർണിച്ചറൊക്കെ ഞങ്ങൾ നേരത്തെ ഫൈനലൈസ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ഒരു സ്റ്റോഴ്സൊന്നുമല്ല, ഒരു സ്റ്റോറൊന്നുമല്ല, എല്ലാം വേറെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള. ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നപ്പോഴും ഒക്കെ ഇതിൻ്റെ ബാക്കിൽ തന്നെ ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഇപ്പോൾ വലിയ ഇഷ്ടമില്ലാത്ത കാര്യമായിട്ടുണ്ട്. കുറച്ചൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ബോറടിക്കുന്ന പരിപാടിയാണത്. ഓരോന്നോരോന്നോരോന്നായിട്ട് നോക്കി സെലക്ട് ചെയ്ത് എടുത്ത് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾക്ക് നല്ല ബോറടിയാണ് കേട്ടോ. ഞാൻ കുറച്ച് ഡെക്കോറൊക്കെ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് വന്നത്. പക്ഷേ പൊട്ടുന്ന ഡെക്കോറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? പിന്നെ ഇവിടെ കുറേ വാങ്ങിച്ച് ഫുൾ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും? നല്ല കൺഫ്യൂസ്ഡ് ആണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താതെ ഇങ്ങനെ അങ്ങോട്ട്, പക്ഷേ കാണുമ്പോൾ നമുക്ക് വാങ്ങാൻ തോന്നുകയും ചെയ്യും. അത്രയും നല്ല ഭംഗിയുള്ള സാധനങ്ങളുണ്ടാവുമല്ലോ. എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ്, ഇങ്ങനത്തെ എന്താണ് ഇൻറ്റീരിയേഴ്സ്, ഫേർണിച്ചേഴ്സ്, കാര്യങ്ങൾ, DIYs അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. പല സ്ഥലത്തൊന്നും എനിക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കണം, നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കണം, അപ്പോൾ ആ തിരക്കിലായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് എനിക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ എടുക്കാൻ പറ്റിയതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടും ഞാൻ എടുത്ത് കാണിച്ചു തരാറുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഇത് കാണാനെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്റ്റോഴ്സായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ലൈറ്റ്സ് ഫൈനലൈസ് ചെയ്യണം. ഇതൊക്കെ നല്ല ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഓരോ പ്രോസസ്സാണെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത് കേട്ടോ. നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഹാൻഡ് പിക്ക് ചെയ്തെടുക്കുകയല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെടണം, നമ്മുടെ ആർക്കിടെക്റ്റിന് ഇഷ്ടപ്പെടണം, എനിക്കിഷ്ടപ്പെടണം, ആദ്യം എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെടണം, പിന്നെ ആർക്കിടെക്റ്റിന് ഇഷ്ടപ്പെടണം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഓരോന്നോരോന്ന് എടുക്കുക എന്ന് പറയുമ്പോൾ നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. വീടുണ്ടാക്കുമ്പം ഇത്രയും ഒക്കെ നമ്മൾ, ഞാനൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ ഇത്രയൊക്കെ വരും എന്നുള്ളത്. സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും എന്നാണ് ഞാനൊക്കെ വിചാരിച്ചിരുന്നത്. നല്ല ഭംഗിയുള്ള ലൈറ്റ്സ് ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള ലൈറ്റ്സ്. കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഭംഗി തോന്നും. പിന്നെ ഓരോ വീടിനനുസരിച്ചും ചേരുന്ന ലൈറ്റ്സ് അതങ്ങനെ തിരഞ്ഞെടുക്കണമല്ലോ നമുക്ക്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അടിപൊളി ലൈറ്റ്സ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഭയങ്കര ഹ്യൂജാണ്, നല്ല ഹ്യൂജ് ആയിട്ടുള്ള ലൈറ്റ്സാണ്. അതേപോലെ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ലൈറ്റാണ്. പിന്നെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ലൈറ്റാണ്, പക്ഷേ ഇതൊന്നും ഞങ്ങളുടെ വീടിന് ചേരില്ല എന്നെനിക്കൊരു തോന്നൽ. അങ്ങനെ ഞങ്ങളുടെ പണിയൊക്കെ ഏകദേശം തീർന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കർട്ടൻസിൻ്റെ ഒക്കെ സെലക്ഷനൊക്കെ നടന്നിട്ടുണ്ട്, അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകണം. നല്ല മഴയായതുകൊണ്ട് നല്ല ട്രാഫിക്. അപ്പോൾ നമ്മൾ നിന്നിരുന്ന ലാസ്റ്റ് നിന്നിരുന്ന ഷോപ്പ് ലുലുവിൻ്റെ അടുത്തായതുകൊണ്ട് അവിടെ കയറിയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ലുലുവിനാണ് ഭക്ഷണം കഴിച്ചത്. അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ. പിന്നെ പുറത്തേക്കൊന്നും ഇനിയിപ്പം ഭക്ഷണം അന്വേഷിച്ച് പോകാൻ വയ്യാന്ന് വെച്ചിട്ട് അവിടെ കയറിയപ്പം മക്കൾക്ക് KFC തന്നെ കഴിക്കണം. അവിടെ നിന്ന് കഴിച്ച് മതിയാവാഞ്ഞിട്ടാണോ ആവോ ഇവിടെ നിന്ന് KFC തന്നെ. എന്തായാലും അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലൊക്കെ കയറിയാലോ, കയറണോ കയറണ്ടേ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചു. ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി, കാരണം അത്രയും ടയേർഡായിരുന്നു.
ഒരു ഷോപ്പിങ്ങിനുള്ളൊരു മൂഡൊന്നും തീരേ ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് ലുളുവിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കാര്യം. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഒരു ആൻറ്റീൻ്റെ വീട്ടിൽ കയറി, തൃശ്ശൂർ മക്കളെയൊക്കെ ഒന്ന് ഫ്രഷാക്കി, കാരണം അവരെങ്ങനെ തിരിച്ചെത്തുമ്പോഴത്തേക്കും എന്തായാലും ഉറങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ഒന്ന് ഫ്രഷാക്കി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത് കേട്ടോ. കാരണം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. എത്തുമ്പോൾ വീട്ടിലെത്തുന്ന സമയം നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ വേറെ ദിവസങ്ങളാണ്. ഇത് വേറൊരു ദിവസം, ഒരു സൺഡേ ആണിത്. സൺഡേ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് സൺഡേ മാർക്കറ്റിലേക്ക്. കോഴിക്കോടുള്ളവർക്ക് അറിയാം, എസ് എം സ്ട്രീറ്റിൽ സൺഡേ മാർക്കറ്റ് ഉണ്ടാവും. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. 20 രൂപ, 30 രൂപ, 50 രൂപ അങ്ങനെ കുറേ കിട്ടുന്നത്. ഇപ്പം 50 രൂപയും 30 രൂപയും ഒന്നും കാണാനില്ല. സ്റ്റാർട്ടിംഗ് തന്നെ 100 രൂപയാണ് തോന്നുന്നുണ്ട്. എന്തായാലും സംഭവം കൊള്ളാം. പിന്നെ സാധനങങ്ങളുടെ ക്വാളിറ്റി ഭയങ്കര മോശമാണ്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നമുക്ക് തിരഞ്ഞെടുക്കാനറിയെങ്കിൽ നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ തന്നെ നമുക്ക് കിട്ടും. എനിക്ക് എല്ലാ പ്രാവശ്യവും ഒന്ന് ഇവിടെ പോയിട്ടൊന്ന് ഒപ്പ് വെക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു, ഇപ്രാവശ്യം വന്നു. ഇപ്രാവശ്യം ഞാനിപ്പോൾ നൂഹിന് വാച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആഡമിനും വിശാലിനൊക്കെ വാച്ച് ശ്രദ്ധിക്കും അവർ മറ്റേ. അപ്പം നൂഹിനും അവനൊരു കണ്ണപ്പൊഴിടാനൊരു വാച്ചൊക്കെ എടുത്തു. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ, എനിക്ക് ഇപ്രാവശ്യം അധികം സാധനങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ. അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വന്നു. ഇത് ബിഗ് ബസാർ അല്ല, ഇപ്പം അതിന് വേറൊരു പേരാണ്, റിലയൻസ് എന്തോ ആണ് തോന്നുന്നുണ്ട്. എനിക്ക് ശരിക്കും അറിയില്ല. എന്തായാലും ഞാൻ ആ സ്റ്റോറിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ക്രോക്കറി സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ ആദ്യം ഒന്ന് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് നോക്കി വയ്ക്കും, എന്നിട്ട് പിന്നെ വേറെ ഷോപ്പിലൊന്ന് നോക്കും. പിന്നെ അങ്ങനെ കുറച്ച് ഷോപ്സിൽ നോക്കിയിട്ടാണ് ഞാൻ സാധനങ്ങൾ വാങ്ങുന്നത് കേട്ടോ. കാരണം അറ്റ് വൺസ് ഒന്നായിട്ട് വാങ്ങിയിട്ട് നമ്മൾ വെറുതെ, ഇപ്പം പുതിയ വീട്ടിലേക്ക് ആകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരും. ഫ്രം സ്ക്രാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരും. പിന്നെ അപ്പോൾ നമ്മൾ കുറേ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയൊക്കെ നടത്തിയിട്ടാണ് ഞാൻ ഇതിന് ഇറങ്ങുന്നത്. എസ് എം സ്ട്രീറ്റിൽ കുറേ നല്ല ഷോപ്സ് ഉണ്ട് ഇങ്ങനത്തെ. അപ്പോൾ നമ്മൾ വല്യങ്ങാടി ആ സൈഡിൽ, അപ്പം നമ്മൾ അവിടെ പോയി, നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എനിക്ക് തിരിച്ച് റിലയൻസിൽ തന്നെ പോകണം. അവിടെയും കുറച്ച് സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ട്. അവിടെയും നല്ല ഓഫേഴ്സൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയും പോകണം. ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങൾ കുറച്ച് ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഈ ക്ലിപ്പിന് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. വളരെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങുന്നുള്ളൂ കേട്ടോ ഇപ്രാവശ്യം. കാരണം നമ്മൾക്ക് നിൽക്കാൻ എത്ര ദിവസം കിട്ടുന്ന പോലും ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. പണി തീരുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര ദിവസം നിൽക്കുമെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പിന്നെ ഉമ്മാർത്തൊന്ന് എടുക്കാം എന്നുള്ളൊരു ഒരു ഇതിൽ ഇങ്ങനെ ഞാൻ നിൽക്കുകയാണ്. കാരണം പെട്ടെന്നെല്ലാം കൂടി വാങ്ങിക്കൂട്ടുണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചത് കേട്ടോ. അവർ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഡെലിവറി ചെയ്തത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ക്ലിപ്പാണിത്. അവർ ഡെലിവറി ചെയ്യാൻ ചെയ്തത് കുറച്ചധികം സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ടിന്നുകളാണ് വാങ്ങിച്ചത് ഇപ്രാവശ്യം. സ്റ്റീലിൻ്റെ സീ ത്രൂ അല്ല, കണ്ടുപിടിക്കാൻ നമ്മൾ ലേബലൊക്കെ ചെയ്ത് വെക്കേണ്ടി വരും, സാരമില്ല. പിന്നെ ഇങ്ങനത്തെ കറി നോർമലായിട്ടുള്ള നമ്മളെ ഡെയിലി യൂസിന് പറ്റിയ കറി ബോൾസും പ്ലേറ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. എനിക്ക് കൂടുതലായിട്ട് വേറെ ഡിന്നർ സെറ്റ്സ് അങ്ങനത്തെ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല. കുക്ക് വെയറും ഞാൻ വളരെ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഉമ്മാട്ട് നിന്ന് എടുക്കാം. കാരണം ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എത്ര ദിവസം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെന്നുള്ളത്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഓരോന്ന് കാണുമ്പം വാങ്ങാൻ ആഗ്രഹം തോന്നും. ഇങ്ങനെ അയ്യോ ഇതും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, അതും കൂടി ചിലപ്പോൾ ഒരു ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഞാൻ നല്ല കെയർഫുള്ളായിട്ടാണ് അത് വാങ്ങുന്നത്. വെറുതെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടണ്ടെന്നുള്ളതുകൊണ്ട് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് നോക്കിയിട്ട് നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ വാങ്ങാം എന്നുള്ളത് അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ എത്തുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇത് അത്യാവശ്യം നല്ല വലിയൊരു ഷോപ്പാണ് കേട്ടോ. ഞാൻ കുറേ റീൽസിലൊക്കെ കണ്ടു, ഭയങ്കര ഓഫറാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ബെഡ്ഷീറ്റ്സ് വാങ്ങാണ്ടായിരുന്നു. ഖത്തറിന്ന് ഞാൻ ഡുവേ കവേഴ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ബെഡ്ഷീറ്റ് വാങ്ങാൻ ഞാൻ മറന്നുപോയി ആക്ച്വലി. ഞാനിങ്ങനെ നോക്കി 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 നടന്ന് മറന്നുപോയി. എനിക്ക് പ്ലെയിൻ ബെഡ്ഷീറ്റ്സ് വേണമായിരുന്നു, നല്ല കളേഴ്സ് വേണമായിരുന്നു. പക്ഷേ പ്ലെയിൻ ബെഡ്ഷീറ്റ്സ് ഇവിടെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളേഴ്സ് കിട്ടി. പക്ഷേ എനിക്കൊന്നും ഓഫറൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നല്ലോണം വാങ്ങുന്നതുകൊണ്ടാണോ അറിയില്ല, കളേഴ്സ് കുറവായിരുന്നു. എനിക്കിഷ്ടം
ഇഷ്ടപ്പെട്ട എല്ലാ കളേഴ്സും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഓക്കെ, ഒപ്പിക്കാം, കാരണം മാറ്റി വരയ്ക്കാൻ നമുക്ക് ബെഡ്ഷീറ്റ്സ് എന്തായാലും വേണമല്ലോ. അപ്പം ബെഡ്ഷീറ്റ്സ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളേഴ്സ് കിട്ടിട്ടോ. പിന്നെ നമുക്ക് ഡോർ മാറ്റ്സ് വേണമായിരുന്നു. ഡോർ മാറ്റും ഞാൻ ഇവിടെ നോക്കി, അതും എനിക്ക് കുഴപ്പമില്ലാണ്ട് കിട്ടി. കംപ്ലീറ്റ് 100% അല്ല, പക്ഷേ എനിക്ക് നോർമൽ യൂസിന് വേണ്ടിയിട്ട് ഡോർ മാറ്റ്, പിന്നെ എന്താണ് പറയുക, തോർത്ത് ബാത്തബിൾസൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു, നമ്മൾ ഇറങ്ങിയതാ ബെഡ്ഷീറ്റ്. നല്ല ക്വാളിറ്റി, നമ്മൾ വിചാരിച്ച പോലെയല്ല, എന്താ പറയുക, നല്ല ഒരു 700 ആണോ 699 ഇപ്പോൾ ബെഡ്ഷീറ്റ്, കിങ് സൈസ്, പ്യുവർ കോട്ടൺ. അപ്പം ആ ഇനിയിപ്പം വാഷ് ചെയ്താൽ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല കണ്ടിട്ട് നല്ല ക്വാളിറ്റി, നല്ല കട്ടിയുണ്ട്. വാങ്ങുന്ന സാധനങ്ങൾ ഞാൻ അപ്പം തന്നെ ഇങ്ങനെ പെട്ടിയിലേക്ക് ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഇവിടെ വെച്ച് മിസ്സായി പോവും. ആ കാർഡ്ബോർഡ് മൊത്തം എനിക്ക് ആ ബെഡ്ഷീറ്റ് നിന്ന് കിട്ടിയത്, അതൊക്കെ മാറ്റി ഞാൻ ഫുള്ള് പെട്ടിയിൽ പാക്ക് ചെയ്ത് വെച്ചു. എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെ. അപ്പോൾ അതാ ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ട്, ചെയ്യണമെന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ഷോർട്സ് ആയിട്ടെങ്കിലും ചെയ്യണമെന്നുണ്ട്, തിരിച്ച് യൂട്യൂബിൽ ആക്റ്റീവ് ആവണമെന്നുണ്ട്, ഇതൊക്കെ ആഗ്രഹങ്ങളാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺ ടു സേബ ഡയറീസ്. ടേക്ക് കെയർ ആൻഡ് ബൈ.